കഴിഞ്ഞ ദിവസത്തെ മാധ്യമങ്ങളിലെ ചർച്ച മുഴുവൻ പ്രവാസി സംരംഭകനും മാഞ്ഞൂർ പഞ്ചായത്തുമായിരുന്നു സംരംഭകന്റെ സ്ഥാപനത്തിന് കെട്ടിട നമ്പർ കിട്ടാത്തതിൻ്റെ പേരിൽ നടന്ന കോലാഹലങ്ങൾ ചില്ലറയല്ല ഈ സംഭവത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ചെന്ന ഞങ്ങളുടെ ടീമിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അല്ലാതെ ഈ പുറത്തു പറയുന്നത് തരത്തിലുള്ള കാര്യങ്ങളല്ല ആവശ്യമായ രേഖകൾ മുഴുവൻ സമർപ്പിച്ചിട്ടും പഞ്ചായത്തുകാർ കെട്ടിട നമ്പർ നൽകിയില്ലെന്നായിരുന്നല്ലേ പരാതി ഞങ്ങളുടെ ഒരേ ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ ഇതുവരെ പറഞ്ഞതും ഇനി പറയാൻ പോകുന്നതും ക്ഷമ പറഞ്ഞ് പിൻവലിക്കാൻ തയ്യാറാണെന്ന മുഖവരയോടെ ചോദിക്കുക ആവശ്യമുള്ള മുഴുവൻ രേഖകളും സമർപ്പിച്ചുവെന്ന് പറഞ്ഞതനുസരിച്ച് ഉന്നതങ്ങളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ജില്ലാ അദാലത്ത് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിലെത്തുകയും പ്രവാസിയേയും പഞ്ചായത്ത് അധികാരികളെയും ഒന്നിച്ചിരുത്തി നടത്തിയ ചർച്ചയ്ക്ക് ഒടുവിൽ അഗ്നിരക്ഷാസേനയുടെ നിരാക്ഷേപ സാക്ഷ്യപത്രം മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ അനുമതി പത്രം പി ഡബ്ല്യു ഡിയുടെ അനുമതി പത്രം ഇതെല്ലാം ഉൾപ്പെടെ ചില രേഖകൾ കൂടി ഹാജരാക്കിയാൽ ഉടൻ കെട്ടിട നമ്പർ നൽകാൻ തീരുമാനമായി ഇതാണ് ഇന്നലെ നടന്ന തിരക്കഥയുടെയും നാടകത്തിൻ്റെയും പര്യവസാനം അത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തുകയും ചെയ്തു നല്ല കാര്യം കാര്യങ്ങൾക്ക് തീരുമാനമായല്ലോ പക്ഷേ സദാ കൂടെ കൊണ്ട് നടക്കുന്ന ഫയലിൽ ആവശ്യമായ മുഴുവൻ രേഖകളും ഉണ്ടെന്നും ആയത് പഞ്ചായത്ത് ഓഫീസിൽ സമർപ്പിച്ചിട്ടും ഒന്നും നടക്കുന്നില്ലെന്നുമാണല്ലോ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു കേട്ടിരുന്നത് എന്തുകൊണ്ട് കൈവശമുള്ള മേൽപ്പറഞ്ഞ മൂന്ന് സർട്ടിഫിക്കറ്റുകളും അദാലത്തിന് മുന്നിൽ ഈ സംരംഭകൻ സമർപ്പിച്ചില്ല നമ്മൾ ഈ വാർത്ത പ്രക്ഷേപണം ചെയ്യുന്നത് വരെ സമർപ്പിക്കപ്പെട്ടിട്ടില്ലെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അതിനർത്ഥം മേൽപ്പറഞ്ഞ മൂന്ന് രേഖകളും ഇതുവരെ കൈവശം വന്നിട്ടില്ല അല്ലേ പ്രവാസിയെ കുറ്റം പറയണ്ട ഇല്ലാത്ത രേഖകൾ സമർപ്പിക്കാൻ പറ്റുമോ പറ്റില്ല ഞങ്ങൾ സംരംഭകർക്കോ പ്രവാസികൾക്കോ എതിരല്ല എന്ന് മാത്രമല്ല സംരംഭകരെ പരമപ്പുച്ചത്തോടെ കാണുന്ന നമ്മുടെ നികുതി കാശുകൊണ്ട് ശമ്പളം വാങ്ങിയിട്ട് നമ്മൾക്കിട്ട് തന്നെ പണിതരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ സമീപനങ്ങൾക്കും എതിരാണ് എന്നാൽ നിർഭാഗ്യവശാൽ ഇവിടെ ഈ പറഞ്ഞ സർക്കാർ സംവിധാനത്തെ അനുകൂലിച്ചും സംരംഭകനെതിരെയും ഒരു വാർത്ത പറയേണ്ടി വരുന്നതിൽ അതിയായി ദുഃഖമുണ്ട് ആദ്യമായി അഗ്നിശമന സേനാ വിഭാഗത്തിൻ്റെ നിരാക്ഷേപ പത്രം എല്ലാവർക്കും അറിയാം ഏതാണ്ട് ആറ് നിലയുള്ള കെട്ടിടത്തിന് കെട്ടിട നമ്പർ ഇട്ട് കിട്ടണമെങ്കിൽ അത്യാവശ്യമായ അടിസ്ഥാന രേഖകളിൽ ഒന്നാണ് ഫയർ ആൻഡ് സേഫ്റ്റി വകുപ്പിൻ്റെ അനുമതി അതുപോലെ പ്രധാനപ്പെട്ടതാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെയും പൊതുമരാമത്ത് വകുപ്പിൻ്റെയും അനുമതികൾ സത്യത്തിൽ ഈ മൂന്ന് വകുപ്പുകളും പ്രവാസിയായ ഈ സംരംഭകനോട് നേരിട്ട് കണ്ട് പറഞ്ഞതാണ് ഒരപേക്ഷ എഴുതി തരിക ഉടൻ അനുമതി രേഖകൾ നൽകാമെന്ന് വകുപ്പുകൾക്ക് കക്ഷിയുടെ അപേക്ഷ ലഭിക്കാതെ സമ്മതപത്രം നൽകുവാൻ സാധിക്കില്ലല്ലോ ഇതിനുള്ള മറുപടി സംരംഭകൻ തന്നെ പറയുമെന്ന് കരുതുന്നു ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് നവംബർ ഏഴ് കേരളീയ പരിപാടിയുടെ അവസാന ദിവസം കേരളീയത്തിൻ്റെ പുലിമകളയാൻ ഇതുപോലെ ഒരു പദ്ധതി തയ്യാറാക്കി അവതരിപ്പിച്ച സംവിധായകൻ ആരാണെന്ന് സർക്കാർ അന്വേഷിക്കണം ഇത് ചാരി എരുമയെ അടിച്ചതാണോ എന്നൊരു സംശയമുണ്ട് മേൽപ്പറഞ്ഞ രേഖകൾ സമർപ്പിച്ചുവെന്നായിരുന്നു ഇയാൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇയാളുടെ ഇത്തരം ആരോപണങ്ങൾ തൊണ്ട തൊടാതെ വിഴുങ്ങിയ ദൃശ്യമാധ്യമങ്ങൾ അവരുടെ വിശ്വാസ്യതയാണ് തകർത്ത് കളഞ്ഞത് ഇതുപോലത്തെ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അടിസ്ഥാന രേഖകൾ പരിശോധിക്കാനുള്ള പരിശീലനം ചാനലുകൾ അവരുടെ ലേഖകന്മാർക്ക് റിപ്പോർട്ടർമാർക്ക് നൽകുന്നത് ഉചിതമായിരിക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പഞ്ചായത്തിൽ കെട്ടിട നമ്പറിന് ആവശ്യം വേണ്ട രേഖകൾ പോലും ശേഖരിക്കാതെയും ആ രേഖയ്ക്ക് ആവശ്യമായ അപേക്ഷകൾ ബന്ധപ്പെട്ട വകുപ്പുകളിൽ സമർപ്പിക്കാതെയും ഇതുപോലെ ഒരു ഗിമുക്ക് കാണിച്ചത് കേരളീയത്തിൻ്റെ മാറ്റു കുറയ്ക്കാൻ വേണ്ടി മാത്രമല്ലേ ആരാണിതിൻ്റെ പിന്നിൽ ഒരു പ്രമുഖ ഘടകകക്ഷിയുടെ താക്കോൽസ്ഥാനീയനായ ഒരു വ്യക്തിയുടെ ബിനാമിയാണ് ഇയാളൊന്നൊരു കഥ ഇതിനിടയിൽ അവിടെ മുഴങ്ങിക്കേട്ടു സത്യാവസ്ഥ അറിയില്ലാത്തതിനാൽ അതിനെ എടുക്കുന്നില്ല അതെന്തോ ആവട്ടെ ബിനാമിയോ അല്ലാത്തതോ എങ്ങനെയോ ആവട്ടെ എന്നാൽ മേൽപ്പറഞ്ഞ താക്കോൽസ്ഥാനീയൻ അദ്ദേഹം ചെയർമാനായി വരുന്ന ഒരു സഹകരണ സംഘത്തിൽ നിന്നും ഒന്നും രണ്ടുമല്ല ഏഴ് കോടി രൂപ വായ്പ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നതിൻ്റെ സത്യാവസ്ഥ സർക്കാർ ഒന്ന് അന്വേഷിക്കേണ്ടതാണ് അങ്ങനെയെങ്കിൽ മേൽപ്പറഞ്ഞ താക്കോൽ സ്ഥാനിയന്റെ പുത്രൻ ഇംഗ്ലണ്ടിൽ ചെന്നിറങ്ങിയ കാലം മുതൽ നടത്തിയ മുഴുവൻ പ്രവർത്തനങ്ങളും അന്ന് അന്വേഷിക്കണം എങ്കിലേ ഇതിൻ്റെ എല്ലാ സത്യാവസ്ഥയും പുറത്തു വരും മകനെ ഇംഗ്ലണ്ടിലേക്ക് അയച്ചത് നാട്ടിൽ സ്വരൂപിക്കുന്ന അനധികൃത സ്വത്ത് അധികൃതമാക്കാനാണെന്ന് വരെ മുമ്പ് തന്നെ ആക്ഷേപം നാട്ടിൽ പാട്ടാണ് മകൻ യു കെയിൽ എത്തിയപ്പോൾ മുതൽ മകനു വേണ്ട ഒത്താശ ചെയ്തത് മുഴുവൻ ഈ സംരംഭകനാണെന്നും പിന്നാമ്പുറ സംസാരമുണ്ട് അതെല്ലാം പരദൂഷണക്കാരുടെ ജൽപ്പനമായിട്ട് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ അതൊക്കെ പോട്ടെ പക്ഷേ ഈ താക്കോൽ സാരിയിൽ പഞ്ചായത്ത് അധികൃതരെ ബന്ധപ്പെട്ട ആവശ്യമായ രേഖകൾ ഇല്ലാതെ തന്നെ താൽക്കാലിക ലൈസൻസ് മാറ്റി കെട്ടിട നമ്പർ നൽകി പുതിയ ലൈസൻസ് നൽകണമെന്ന് പലവട്ടം നിർബന്ധിച്ചിരുന്നുവെന്ന് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ തന്നെ ആണയിട്ട് പറയുന്നു ഈ കെട്ടിടത്തിന് പിന്നിലൂടെ റെയിൽവേ ലൈൻ കടന്നു പോകുന്നതിനാൽ പതിനാല് മീറ്റർ ഒഴിവാക്കി വേണം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനെന്ന നിയമം നിലവിലുള്ളപ്പോൾ ഏഴ് മീറ്റർ മാത്രമേ ഒഴിച്ചിട്ടിട്ടുള്ളൂ അതിനാൽ റെയിൽവേ നിരാക്ഷേപ പത്രം നൽകിയിട്ടില്ല പതിനാല് മീറ്റർ വേണം പതിനാല് മീറ്റർ ഒഴിച്ചിട്ടിട്ട് വേണം അതിനപ്പുറത്തെ കെട്ടിടം നിർമ്മിക്കാൻ പറ്റൂ അതാണ് നിയമം പക്ഷേ ആ നിയമം പാലിക്കാതെ ഏഴ് മീറ്റർ ഒഴിച്ചിട്ടിട്ട് എട്ടാമത്തെ മീറ്റർ മുതൽ അവിടെ കെട്ടിടം കെട്ടി അതാരതിന് കുറ്റക്കാരൻ ആവശ്യം വരുമ്പോൾ ബാക്കി ഏഴ് മീറ്ററിലെ നിർമ്മിതികൾ സ്വന്തം ജലവിൽ പൊളിച്ചു മാറ്റിക്കൊള്ളാമെന്ന് സത്യവാങ്മൂലം കൊടുത്താൽ ഒരുപക്ഷേ അത് പരിഹരിച്ച് കിട്ടും അങ്ങനെ സത്യവാങ്മൂലം കൊടുത്താൽ പണിപ്പാളും പൊളിച്ചു കൊടുത്തേ പറ്റൂ പറ്റും ഇതറിയാവുന്നതുകൊണ്ടാണ് അതിനൊരു നീക്കം നടത്താത്തത് ഇത് അറിയാം വേറെ ആരോടും ചോദിക്കേണ്ട താക്കോൽസാനിയന് മറ്റാരേക്കാളും നല്ലതുപോലെ അറിയാം അത്യാവശ്യ രേഖകളൊന്നും സമർപ്പിക്കാതെ വകുപ്പുകളിൽ അപേക്ഷ പോലും നൽകാതെ പഞ്ചായത്തിനെയും അതുവഴി ഭരണ മുന്നണിയെയും പ്രതിസന്ധിയിലാക്കാനുള്ള ഉപദേശം നൽകിയവർ ആരായാലും അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എൽ ഡി എഫ് മുന്നണിയിലുള്ള കക്ഷിയെ പാർലമെൻറ്റ് ഇലക്ഷന് മുൻപ് മുന്നണി മാറ്റാമെന്ന് പറഞ്ഞ് യു ഡി എഫുമായി ഉണ്ടാക്കിയ സഖ്യമാണോ ഇതിൻ്റെ പിന്നിലെന്ന് ചില ആളുകൾക്ക് സംശയം തോന്നുന്നു അതോ സ്വന്തം സമുദായത്തിലുള്ള ലോക്സഭാംഗത്തെ മാറ്റി അടുത്ത മത്സരത്തിൽ തനിക്ക് സീറ്റ് കിട്ടാൻ വേണ്ടി നടത്തിയ പണികളെല്ലാം പാളിപ്പോയതിൻ്റെ നിരാശയിൽ വൈദ്യുനില്ലാത്തത് അങ്ങാടിപ്പെട്ടിക്ക് എന്ന തത്വം അത് പ്രയോഗിച്ച് സ്വന്തം പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ എതിർ പാർട്ടികളുമായി ചേർന്ന് നടത്തിയ ആക്ഷേപഹാസ്യ നാടകമാണോ ഇതെന്നും സർക്കാർ അന്വേഷിക്കണം ഇതുകൊണ്ടാണ് പഴമക്കാർ പറയുന്നത് മോന്താഴം വളഞ്ഞാൽ അറുപത്തിനാലും വളയുമെന്ന് ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത് കൊട്ടിഘൂഷിച്ച മാധ്യമങ്ങളെങ്കിലും സത്യം വിളിച്ച് പറയണം അന്വേഷിക്കട്ടെ പ്രവാസി തീർച്ചയായും പ്രതികരിക്കണം റോഡരികിലല്ല റോഡിൻ്റെ നടുക്കും റെയിൽവേ പാളത്തിൻ്റെ നടുക്കും കട്ടിലില്ലാതെ കിടന്ന് സമരം ചെയ്യണം താക്കോത്സാഹിയൻ കേസ് കൊടുക്കണം എങ്കിലേ ഞങ്ങളുടെ വാർത്തകൾ സത്യമായിരുന്നുവെന്ന് ഞങ്ങൾക്ക് തന്നെ ഒരു വിശ്വാസം വരും ഞങ്ങളുടെ വാർത്ത നൂറ് ശതമാനം സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ എൻ്റെ പ്രവാസി സംരംഭ ദയവായി പഞ്ചായത്ത് അധികൃതരോട് രഹസ്യമായെങ്കിലും പോയി ഒരു വാക്ക് പറയണം മാപ്പ് കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക